യേശുവിന്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, ഗലാത്തിയ 3:10, നിയമാനുഷ്ഠാനത്തിലായിരിക്കുന്നവർ, നിയമത്തിന്റെ പ്രവൃത്തികളിലായിരിക്കുന്നവർ, നിയമാനുഷ്ഠാനത്തിൽ ആശ്രയിക്കുന്നവർ ശാപത്തിന്റെ കീഴിലാണ്. നിയമം അനുഷ്ഠിക്കുന്നത് കൊണ്ടുള്ള നന്മ, നേരത്തെ എഴുന്നേൽക്കണം, ഇന്ന ജോലി ചെയ്യണം, നിയമമുണ്ട്, നിയമം നിയമം നിയമത്തെ അനുഷ്ഠിക്കുന്നു. അതിനപ്പുറം ഒരു നന്മയുടെ തുടിപ്പില്ലാത്ത ഹൃദയങ്ങൾ നമ്മുടെ സഭയുടെയും ലോകത്തിൻ്റെയും ഭാരമാണ്. ഇതാ ഒരു അഗതി ഒരു ദരിദ്രൻ മുന്നിൽ വന്ന് മുട്ടുന്നു, അവനെ സഹായിക്കാൻ നിയമമില്ല. ഏയ്, എനിക്ക് കടപ്പാടില്ല. നിയമമുണ്ടെങ്കിൽ മാത്രം നന്മ, നിയമത്തിൽ മാത്രമുള്ള നന്മ നമ്മളെ അനേകരെ തകർത്തിട്ടുണ്ട്. ലേവായന്റെയും പ്രീശന്റെയും പുരോഹിതന്റെയും തിന്മയതായിരുന്നു. നിയമം അനുഷ്ഠിക്കുന്നത് വേദജ്ഞാനമാണ്, ആരാധനയാണ്, നിയമമാണത്. കൺമുമ്പിൽ ഒരാൾ മരിക്കട്ടെ, ശ്വാസം വിട്ടെ, തകരട്ടെ, കരയട്ടെ, വീഴട്ടെ, അതെന്നെ തൊടുന്ന കാര്യമല്ല. അവനെ രക്ഷിക്കാൻ നിയമം പറയുന്നില്ല. നിയമം പറഞ്ഞാൽ അത് ചെയ്യും. നിയമം നമ്മളെ കുരുക്കുമെന്നും നിയമം നമ്മളെ നശിപ്പിക്കുമെന്നും നിയമാനുഷ്ഠാനത്തിൽ ശാപമുണ്ടെന്നും പറയുമ്പോൾ നിയമത്തിനപ്പുറം പറക്കുന്ന മനമില്ലെങ്കിൽ നീ ശപിക്കപ്പെടുമെന്നർത്ഥം. ആമേൻ.